നമസ്കാരം. കഴിഞ്ഞ ദിവസം 20 രൂപ ഊണുമായി ബന്ധപ്പെട്ട് മനോരമയുടെ വാർത്ത കേരളത്തിൽ എല്ലാ തലങ്ങളിലും അതിതീവ്രമായ വിമർശനങ്ങൾ ഏറ്റുവാണ്. ആ വാർത്തയെ തുടർന്ന് ഇതുവരെ ഒരു മിസ്റ്റേക്ക് പറ്റിയ ഒരു മാധ്യമ സ്ഥാപനമാണെങ്കിൽ അതിനൊരു ക്ഷമാപണമെങ്കിലും നടത്തണം. ഈ ക്ഷമാപണമെന്ന് പറഞ്ഞാൽ അത് മര്യാദയുടെ ഭാഗമാണ്. പക്ഷേ ആ സാമാന്യ മര്യാദ പോലും മനോരമ ഇതുവരെ കാട്ടിയിട്ടില്ല. കാര്യം ഒരു റെപ്യൂട്ടഡ് ഫേമാണെന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റില്ല, തെറ്റുപറ്റാത്ത ഒരു പ്രത്യേക വിഭാഗക്കാരാണ് മാധ്യമ മേഖലയിലെ മനോരമ ടീമെന്ന് അവർ ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ മനോരമയുടെ ഓഫീസിൽ ഇന്നലെ മുതൽ ചെന്ന ഫോൺ കോളുകളും അത് എടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. നിരന്തരം പലരും ഇതിനെതിരെ പരാതി പറയാനായിട്ട് മനോരമ ഒഫീഷ്യലി കൊടുത്തിരുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചവർക്കാർക്കും ഫോൺ അറ്റൻഡ് ചെയ്യാത്തൊരവസ്ഥയുണ്ടായി. അതുകൊണ്ട് പലരും മനോരമയുടെ മറ്റ് സ്ഥാപനങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, വനിതയുണ്ട്, മനോരമ പത്രത്തിന്റെ ഓഫീസുകളുണ്ട്, അത്തരത്തിൽ മനോരമ പത്രത്തിന്റെ ഓഫീസിലേക്ക് പരാതി പറയാൻ വിളിച്ച ഒരാളുടെ ഫോൺ റെക്കോർഡ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ശബ്ദരേഖ ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങളുടെ മനോരമയിലുള്ള വാർത്തകളെ പറ്റിയൊക്കെ പരാതിയൊക്കെ പറഞ്ഞ ഈ നമ്പറില്ല ചാനലിന്റെ ആണോ അതോ ന്യൂസ് മറ്റേ പത്രത്തിന്റെയാ? അതല്ലേ. എന്തായാലും ഞാൻ ആദ്യമേ ഒരു നന്ദി പറയട്ടെ. ഇന്നലത്തെ ആ വിഷയമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, ജനകീയ ഹോട്ടലായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത വാർത്തയൊക്കെ. ഓക്കെ, സർക്കാരിന്റെ ജനകീയ ഹോട്ടൽ പദ്ധതിയായിട്ട് കൊടുത്ത ആ അതിന്റെ ഒരു വാർത്തയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മനോരമയുടെ. ജനകീയ ഹോട്ടൽ പദ്ധതി കഴിഞ്ഞ September 29 നമ്മുടെ മന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. അതെ അതെ, അത് പിന്നെ കോഴിക്കോടൊക്കെ വലിയ രീതിയിൽ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്, മെഞ്ഞാന്ന് കേരളം മുഴുവൻ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല ഞാനത് അതിന്റെ ഉദ്ഘാടനത്തെ പറ്റി നിങ്ങൾ ഇതിനു മുമ്പ് കൊടുത്ത നല്ലൊരു വാർത്തനെ പറ്റിയിട്ടല്ല ഞാൻ പറയാം. നിങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തത് പിന്നെ പച്ച നുണയാണ് കൊടുത്ത വാർത്ത. അപ്പൊ അവരിന്നലെ പറയുകയും ചെയ്തു ഹോട്ടലിലുള്ള ജീവനക്കാര്. ഞാൻ വിളിക്കുന്നത് പിന്നെ കോഴിക്കോടാണ്. അപ്പോലേ അപ്പൊ അതാ 20 രൂപയുടെ ഊണ് കൊടുത്തിട്ട് അതില് പിന്നെ കറിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത ഉണ്ടായിരുന്നു, അറിഞ്ഞിട്ടുണ്ടാവില്ല. അല്ല അതെ ഓക്കെ ഓക്കെ. ടി വി ഓഫീസിൽ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അപ്പൊ ഞാൻ ഈ നന്ദി പറയാൻ കൂടി വേണ്ടി വിളിച്ചതാ. ഓരമ്മയുടെ ഈ വാർത്തയൊക്കെ വന്നിട്ട് ഒരു ഒരു ഖേദപ്രകടനം പോലും നടത്താൻ ഈ ചാനൽ തയ്യാറായിട്ടില്ല. ഇതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊഴിയുകയാണ്. ഞങ്ങളല്ല ചെയ്തത്, ചാനലാണ്. ചാനൽ ചെയ്തതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. മനോരമ ചാനൽ വേറെയാണ്, പത്രം വേറെയാണെന്നൊക്കെ ഈ മാമൻ മാപ്പിള വേറെയാണെന്ന് പറയും. ഏക ഒരു മാമൻ മാപ്പിളയേ ഉള്ളൂ ഇത് തുടങ്ങിയത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാനൊന്നും ഉത്തരവാദിത്തമില്ല. മനോരമ കൊടുത്തു, ഓൺലൈനിൽ അത് വാർത്ത വന്നു, എന്നിട്ട് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. കേരളം ഒറ്റക്കെട്ടായി അതിനെ ചെറുത്തു. എന്തേ, മനോരമയ്ക്ക് കുറച്ചെങ്കിലും തൊലിക്കെട്ടി അതിന്റെ മാനേജ്മെന്റിനോ എഡിറ്റോറിയൽ ബോർഡിനോ നമ്മുടെ റിപ്പോർട്ടറിനൊരു അബദ്ധം പറ്റി, കാര്യങ്ങൾ കൃത്യമായി അത് പരിശോധിക്കാതെ ചെയ്തു പോയൊരു സംഭവവികാസമാണെന്ന് പറയാൻ പോലും മര്യാദ കാട്ടാത്ത, അല്ലെങ്കിൽ അതിനുപോലും മാന്യതയില്ലാത്ത ഈ മനോരമ പോലുള്ള സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകരേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. കുറെ കാലമായി കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് അത്. ഈ ഇലക്ഷൻ എടുത്ത് പരിശോധിച്ചാൽ പോലും മനസ്സിലാകും എന്താണ് മനോരമയുടെ ഒരു ശൈലി എന്നുള്ള കാര്യം. അപ്പോ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന മനോരമയുടെ അകത്തുള്ള സ്റ്റാഫുകളുടെ പ്രതികരണമാണ് ഇതിൽ കേട്ടതിലൂടെ വ്യക്തമാകുന്നത്. ആർക്കും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വയ്യ. കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്ത അതിന്റെ റിപ്പോർട്ടർക്ക് ഒരുപക്ഷെ തുടക്കക്കാരി ആയതുകൊണ്ട് പറ്റിപ്പോയ പിഴവാണെന്നെങ്കിലും പറഞ്ഞ് ഇതിൽ നിന്ന് മാറണ്ടേ? ജനവികാരം ഒരു ദിവസം മുഴുവൻ ഈ സ്ഥാപനത്തിന് മേൽ ആളിപ്പടർന്നു. വിമർശനങ്ങൾ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു. പക്ഷേ മനോരമ ഫോൺ എടുക്കാതെ ഇതൊന്നും ഞങ്ങൾക്കെതിരെയല്ല എന്നുള്ള മനോഭാവത്തിൽ നടക്കുമ്പോൾ ഈ സ്ഥാപനം എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഇനി ആൾക്കാരുടെ ഉള്ളിലേക്ക് പതിയാൻ പോകുന്നത്? ഒരിക്കലുമില്ല. ഇതിനൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഏത് സംരംഭമായാലും അതിന് ഒരു തകർച്ചയുണ്ട് എന്നാണ്. എല്ലാ കാലത്തും വളർച്ചയല്ല, ചെറിയൊരു തകർച്ച ഏത് സ്ഥാപനത്തിനോ ഏത് സംവിധാനത്തിനോ ഈ ഭൂമിയിലുണ്ട്. അത് ഏത് ചരാചരങ്ങളായാലും ശരി,
ആ തകർച്ചയുടെ തുടക്കം മനോരമയ്ക്ക് ചിലപ്പോൾ ഈ സംഭവത്തിൽ നിന്നായിരിക്കും ഉടലെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഫോൺ കോളുകൾക്ക് ഇങ്ങനെയൊക്കെ മറുപടി കൊടുത്ത് അല്ലെങ്കിൽ എസ്കേപ്പ് ആവാനൊക്കെ ശ്രമിക്കുന്ന മനോരമയിലെ ജീവനക്കാരോ അല്ലെങ്കിൽ എഡിറ്റോറിയൽ ബോർഡിലുള്ളവരായിക്കോട്ടെ, നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഈ ഭൂമിയിൽ തെറ്റുപറ്റാത്ത രണ്ട് വിഭാഗക്കാരെ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അത് പിറക്കുന്ന കുഞ്ഞിനും ജീവനറ്റു പോയ ശവശരീരത്തിനുമൊഴികെ ഈ ഭൂമിയിൽ എല്ലാവർക്കും തെറ്റുപറ്റും. ആ തെറ്റ് ഏറ്റു പറയുകയും അതിൽ ക്ഷമ ചോദിക്കുന്നതുമാണോ ഒരാളുടെ ഔചിത്യത്തെ കൂടുതൽ ജനകീയമാക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെ നല്ലതായിരിക്കും.